ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ കൊനാമയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്, നമ്മളെ അപ്ഡേറ്റിനെ കുറിച്ചിട്ട്, നമ്മളെ ഈ ഫുട്ബോളിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മളെ സ്പേസ്, ഇത്ര സ്പേസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വേണം എന്നുള്ളത്. നമുക്കറിയാം നമ്മൾ പെസ് കളിക്കുന്നവരാണ്, അപ്പോൾ നമുക്ക് സാധാരണ നമുക്കൊരു അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കൊനാമി പറയാറുണ്ട് 1.5 GB സ്പേസ് തന്നെ നമുക്ക് മിനിമം വേണം, എന്നല്ലെങ്കിൽ നമുക്ക് 100% മുകളിൽ പോകും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നിട്ട് കൊനാമി നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളെ ഈ ഫുട്ബോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇത്ര സ്പേസ് നമ്മുടെ മൊബൈൽ വേണം, നമ്മൾ കൊനാമി നിബന്ധന വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ചിലപ്പോൾ നേരത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ സാധാരണ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കേട്ടതാണ് പതിവ്. എന്നാൽ ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊനാമി നമ്മളെ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പാടില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് ഒരിക്കലും അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട വേണം. അതുകൊണ്ട് ഇത്രയും സ്പേസ് നമുക്ക് നിർബന്ധമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടിപ്സാണ് നമ്മളെ സ്പേസ് ഉണ്ടാക്കണം. സാധാരണ എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതി തന്നെയായിരിക്കും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെറ്റിങ്സിൽ പോയിട്ട് നമ്മളെ ആപ്സുകളുണ്ടാവും. ഇപ്പോൾ ആപ്സുകൾ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 500 MB, 600 MB, 700 MB ഒക്കെ ഇങ്ങനെ ക്യാച്ച്. ടെലിഗ്രാം എടുത്താണെങ്കിൽ 1 GB ഒക്കെ കയറാം. അപ്പോൾ നമ്മൾ എടുത്ത ഒരു മൂവി ഇമേജസ് ഒന്നും ആവില്ല, അതൊക്കെ ഡാറ്റയിലായിരിക്കും. ക്യാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്ന സംഗതികളാണ്. അതുകൊണ്ടൊക്കെ ഒരു ഉപകാരമില്ല, ഒരു ചാൻസും ഇല്ല, ഒരു ഉപകാരം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തിയാവൊക്കെ പോയി ക്ലിയർ ചെയ്യുക, എത്ര ആപ്പ് ഉപയോഗിക്കുന്നുണ്ടോ അതിലൊക്കെ കയറുക, മാക്സിമം എന്തിയാ ക്ലിയർ ചെയ്യുക. നമുക്ക് 1 GB, 2 GB നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല സ്പേസ് ഉള്ളവർക്ക് ഇത്ര സീൻ ഉണ്ടാവില്ല. അപ്പോൾ 256 GB സ്റ്റോറേജ്, 128 GB സ്റ്റോറേജ് ഉള്ളവർക്കും ഇത്ര സീൻ ഉണ്ടാവില്ല. നമ്മുടെ 2 GB റാം, 3 GB റാം ഒക്കെ ഉള്ള മൊബൈൽസിനായിരിക്കും ഈ ഒരു സീന് വരിക. അതുകൊണ്ടാണ് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞാൽ നമ്മളെ ക്യാച്ച് ക്ലിയർ ചെയ്യുക. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ വാട്സപ്പിന് എന്തിയാ എല്ലാ ഏകദേശമുള്ള എല്ലാ ഗ്രൂപ്പും നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ എന്തിയാ ക്ലിയർ ചെയ്യാറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത ഇമേജസ് ഒക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് കളയുക. അതൊക്കെ ഈസിയായിട്ട് എല്ലാവർക്കും അറിയുന്ന സംഗതി തന്നെയാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഞങ്ങൾ സിസ്റ്റത്തിലുള്ള ആപ്സ് നിങ്ങൾ വേണ്ടാത്ത ആപ്സൊക്കെ എന്ത് കളയുക. അതുപോലെ തന്നെ സിസ്റ്റത്തിലുള്ള നിങ്ങൾക്ക് വേണ്ടാത്ത ആപ്സ് എന്ത് ചെയ്യുക, ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരു സ്പേസ് ഉണ്ടാക്കാൻ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. പിന്നെ ആവശ്യമില്ലാത്ത വീഡിയോസൊക്കെ എന്ത് എടുത്തു വെക്കാൻ കളയുക, അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ അപ്പോൾ ഏകദേശം സ്പേസ് എന്ന് പറയുന്നത് 3.3 GB ആണ് നമ്മൾ കൊനാമി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമുക്ക് 1.5 GB ആണ് വരാറുള്ളത്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിന്നാലും കൊനാമി 3 GB നമുക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3.3 GB മസ്റ്റ് ആയിട്ടും വേണം, എന്നാലേ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നല്ല പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അലേർട്ട് ആയിട്ട് തന്നെ ഇരിക്കുക, കാരണം നമ്മളെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൊനാമി നമുക്ക് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്, സാധാരണ വരാറുണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ കേസ് തരിക്കും. ബൈ.